ആടാ ഞാൻ ഇവിടെ എത്തി. ആടാ 2 മിനിറ്റ്. അളിയാ പോസ്റ്റ് ആക്കല്ലേ? ഇല്ലടാ. ആ. മെലിസ എനിക്ക് സംസാരിക്കണം. മെലിസ എനിക്ക് സംസാരിക്കണം. മെലിസ ഡാ പോവാം. ആ നീ എത്തിയോ? ആ പോവാം. ഓ എടാ നീ എത്തിയോ? അറിയാൻ വയ്യാതിട്ട് ചോദിക്കാം, നീ എന്താ ആളെ വിളിച്ച് കളിയാക്കുക? ആടാ 2 മിനിറ്റ് വേഗം വാടാ. ചത്ത മെലിസ എനിക്ക് സംസാരിക്കണം. മെലിസ എനിക്ക് സംസാരിക്കണം. ഡാ പോവാം വിട്ടോ. ആ എടാ എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും പിടുത്തമില്ല കേട്ടോ, ഒന്ന് പറഞ്ഞു തരണേ. ആ എടാ നീ ഒരു കാര്യം ചെയ്യും, നേരെ പോയിട്ട് ആ ലെഫ്റ്റ് എടുത്തു. നേരെ പോയിട്ട് ലെഫ്റ്റ്? ആ ലെഫ്റ്റ്. ഓക്കെ. എടാ നീ ആ കടയുടെ സൈഡിലൊന്ന് ചവിട്ടേ. ആ ഫ്രണ്ട് ഇവിടെയാ സിഗരറ്റ് വാങ്ങാനാണോ? എടാ 2 സെക്കൻഡ്. എന്തുവാണ് പടം ഇപ്പോൾ തുടങ്ങൂടാ? ഏ ദേ വന്നു, ദേ വന്നു. ചേട്ടാ ഒരു പാക്കറ്റ് കിങ്സ് എത്ര ചേട്ടാ? 170. എന്ത് പറ്റിയടാ? നീ എന്താ കിടക്കണേ? ഡാ നീ ഓക്കെ അല്ലേ? ഏ വാ ഈ ജാക്കറ്റ് ഹെൽമെറ്റ് ഇട്, എന്നിട്ട് പോവാ. സമയമായി പോവാം. വാടാ വണ്ടിയില്ല എടുത്തു വാ. എടാ കുറെ നേരമായല്ലോ, ഇത് എങ്ങോട്ടാ? എടാ തേടാ അടുത്ത ലെഫ്റ്റ്, നേരെ പോയിട്ട് അടുത്ത ലെഫ്റ്റ്. കുറെ ആയാലും നീ ലെഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞത്. എടാ ലാസ്റ്റ്, ഏ ലാസ്റ്റ് ലെഫ്റ്റ്. എവിടെ നോക്കിട്ടാ കാറിന് ഫ്രണ്ടിൽ ഒന്ന് നിൽക്കണേ. നിന്റെ വീട് തന്നെയല്ലേടാ? എടാ നീ എത്തിയാ? 2 മിനിറ്റ്. കിച്ചു നീ എവിടെയുണ്ട്? ഞാൻ ഇപ്പൊ വരാം. കേറി വേണം. വാടാ കേറിയിരിക്ക. എന്താടാ പതിവില്ലാത്തൊരു ഫോൺ വിളിയും ഇടിച്ചു കയറിയുള്ള വരവൊക്കെ? എടാ എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. നീ പറ. ഞാനിപ്പോൾ അതെങ്ങനെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ചില കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ആയി വരുന്നത്, നിനക്ക് അതിനെക്കുറിച്ച് വല്ല അറിയാവോ? റിപ്പീറ്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇതെന്താ, നിന്റെ സിനിമയ്ക്ക് വല്ലതും വേണ്ടിയിട്ടാണോ? അത് ഞാൻ പറയാം, എന്നാ വാ നമുക്ക് അപ്പുറത്തോട്ടിരിക്കാം. നീ ആ കസേര എടുത്തോ, ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നിനക്കിത് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ പ്രസന്റ് ടൈം ലൈനിന് പാരലായിട്ട് വേറെയും കുറേ ടൈം ലൈനുകളുണ്ട്. ഈ ടൈം ലൈനുകൾ തമ്മിൽ കണക്റ്റ് ആവാൻ ചില റെയർ ചാൻസസ് ഉണ്ട്. ഞാൻ നിനക്ക് ഒന്ന് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ലൈനാണെന്ന് വിചാരിക്കും. ഇതിനെ നമുക്ക് എ എന്ന് വിളിക്കാം. ഇതിന് പാരലായിട്ട് മൾട്ടിപ്പിൾ ടൈം ലൈൻസ് ഉണ്ടായിരിക്കും. നമുക്കിതിനെ ബി, സി, ഡി എന്ന് വിളിക്കാം. ഈ ടൈം ലൈനിൽ നിന്ന് നീ വേറൊരു ടൈം ലൈനിലോട്ട് എത്തിപ്പെട്ടേക്കാം. ഇപ്പോൾ നീ എ എന്ന് സിയിലോട്ട് എത്താം. ഇതിനെടുക്കുന്ന സമയം 10 മിനിറ്റാണെന്ന് വിചാരിക്കുക. ഈ ടൈം ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 AM വിചാരിക്കുക. ഇതിൽ നീ 10 മിനിറ്റ് സഞ്ചരിച്ചതിന് ശേഷമാണ് സി എന്ന ടൈം ലൈനിൽ എത്തിപ്പെടുന്നത്. പക്ഷേ ഈ സി എന്ന ടൈം ലൈൻ ബിഗിൻ ചെയ്യുന്നത് വീണ്ടും 10 AM. അതേപോലെ തന്നെ ചിലപ്പോൾ നീ സി എന്ന ടൈം ലൈനിൽ നിന്ന് ബി എന്ന ടൈം ലൈനിൽ എത്തിപ്പെട്ടേക്കാം. പക്ഷേ ഇതിനെടുക്കുന്ന സമയം 20 മിനിറ്റാണെന്ന് വെക്കുക. ആ 20 മിനിറ്റ് സമയം സി എന്ന ടൈം ലൈനിൽ സഞ്ചരിച്ചതിന് ശേഷമാണ് ബി എന്ന ടൈം ലൈനിൽ എത്തിപ്പെടുന്നത്. ഇവിടെ വീണ്ടും ടൈം ലൈൻ ബിഗിൻ ചെയ്യുന്നത് 10 AM. ഇങ്ങനെ 10 AM ബിഗിനിലോട്ട് വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ലൂപ്പ് എന്ന് വിളിക്കാം. ഇതാണെന്ന് തോന്നുന്നു നീ ഉദ്ദേശിച്ച സബ്ജക്റ്റ്. അപ്പോൾ ഇതിനൊരു അവസാനമില്ലേ? ഇതിനെങ്ങനെ പുറത്തു വരും? നോർമലി ഇതൊരു ടൈം റിലേറ്റഡ് ഒബ്ജക്റ്റ് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ക്ലോക്ക്, വാച്ച്, മൊബൈല് അങ്ങനെ എന്തെങ്കിലും ആവാം. അങ്ങനെ വരുമ്പോൾ ആ ഒബ്ജക്റ്റ് നശിപ്പിച്ചു കളഞ്ഞാൽ നമുക്കിതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും. പക്ഷേ അതൊരു വ്യക്തിയാണെങ്കിൽ അതിത്തിരി പാടായിരിക്കും. ഇനി അതിൽ നിന്നും നീ എങ്ങനെയെങ്കിലും ഇറങ്ങി വന്നാലും നീ വേറെ ലൂപ്പിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. എന്താടാ വല്ല പ്രശ്നമുണ്ടോ? ഞാൻ പോയിട്ടാടാ. നീ നിൽക്ക്, എന്താ കാര്യം? ഞാൻ പോയിട്ട് വരാം. എടാ ജോണേ, നീ എന്താന്ന് പറഞ്ഞിട്ട് പോ. ഞാൻ പറയാം, പറഞ്ഞിട്ട് പോ. ഞാൻ വിളിക്കാം നിന്നെ. എവിടെ നോക്കിട്ടാ? അതിലേക്കാടാ. എന്ത് പറ്റിയടാ? നീ എന്താ കിതക്കണേ? ഒന്നുമില്ല. ഡാ നീ ഓക്കെ അല്ലേ? വാ, ഈ ജാക്കറ്റ് ഹെൽമെറ്റ് ഇടും, എന്നിട്ട് പോവാ. എടാ അവിടുത്തെ ലെഫ്റ്റ് ആണേ. എടാ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ഇതൊരു ടൈം റിലേറ്റഡ് ഒബ്ജക്റ്റ് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ ക്ലോക്ക്, വാച്ച്, മൊബൈല് അങ്ങനെ എന്തെങ്കിലും ആവാം. അങ്ങനെ വരുമ്പോൾ ആ ഒബ്ജക്റ്റ് നശിപ്പിച്ച് കളഞ്ഞാൽ നമുക്കിതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും. നിന്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നല്ല ജോലി മേടിച്ച് കല്യാണവും കഴിഞ്ഞ് പിള്ളേരായിട്ട് സുഖമായി ജീവിക്കുന്നു. നീ ഇങ്ങനെ കാള കളിച്ച് നടന്നോ സിനിമ എന്നും പറഞ്ഞുകൊണ്ട്? ഒരാൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു എന്ന് കരുതി ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാണ്ടാവോ പിള്ളേര്? നീ കേൾക്കുന്നുണ്ടോ വല്ലതും? ഒരു കൊല്ലം കൂടെ സമയം തരും, അതിനുള്ളിൽ എന്തെങ്കിലും ആയില്ലെങ്കിൽ അങ്ങ് പോയിക്കോണം അച്ഛൻ്റെ അടുത്ത് ദുബായിലേക്ക്. അപ്പം കിടന്നങ്ങനെ കണകൂടാന്ന് പറഞ്ഞാലാണ് എൻ്റെ വിധം മാറാൻ പോകുന്നത്. ഇതൊക്കെ ആരോട് പറയാനാണാവോ? നിന്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നല്ല ജോലി മേടിച്ച് കല്യാണവും കഴിഞ്ഞ് പിള്ളേരായിട്ട് സുഖമായി ജീവിക്കുന്നു. നീ ഇങ്ങനെ കാള കളിച്ച് നടന്നോ സിനിമ എന്നും പറഞ്ഞുകൊണ്ട്? ഒരാൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു എന്ന് കരുതി ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാണ്ടാവോ പിള്ളേര്? നീ കേൾക്കുന്നുണ്ടോ വല്ലതും? എന്തിനാ അമ്മയെ പറഞ്ഞ എന്നെ വീണ്ടും വീണ്ടും പറയണേ? ഒരു കൊല്ലം കൂടെ സമയം തരും, അതിനുള്ളിൽ എന്തെങ്കിലും ആയില്ലെങ്കിൽ അങ്ങ് പോയിക്കോണം അച്ഛൻ്റെ അടുത്ത് ദുബായിലേക്ക്. അപ്പൊ കിടന്നങ്ങനെ കണകൂടാന്ന് പറഞ്ഞാലാണ് എന്റെ വിധം മാറാൻ പോകുന്നത്. ഹലോ എടാ, ആൾറെഡി കേട്ടോ? നീ 4 മണിക്ക് എന്റെ വീട്ടിലെത്തില്ലേ? ഓക്കെ.